നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. വണ്ടികൾക്ക് മോഡിഫിക്കേഷൻ വരുത്താൻ പാടില്ല, അല്ലെങ്കിൽ ഓൾട്ടറേഷൻ വരുത്താൻ പാടില്ല എന്നൊരു നിയമം ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പോ അതിനെ പറ്റിയിട്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. പല ആളുകളും പറഞ്ഞതും അതിന് കമന്റുകളും ഒക്കെ കാണാൻ കഴിയും. അപ്പൊ അതില് ചില കാര്യങ്ങളുണ്ട്. അതായത് വണ്ടികൾക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി പാടില്ല, ഒട്ടിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടക്കണം. അലോയ് വീൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പാടില്ല, ഫൈൻ അടക്കണം. അല്ലെങ്കിൽ പിന്നെ ബുൾബാറുകൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പാടില്ല. ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് ചെയ്യുന്നത്. ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു വണ്ടി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഡിസൈനേഴ്സ് ശ്രദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ശ്രദ്ധിക്കാറുണ്ട്. ഇന്ത്യയിൽ ഒരു കാറ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് ഇന്ത്യൻ റോഡുകളിൽ നന്നായി ഡ്രൈവ് ചെയ്യാൻ കഴിയണമെന്ന ലക്ഷ്യമാണ് അവർക്ക് ഉണ്ടാവുക. അതായത് അപകടരഹിതമായി നല്ല സ്മൂത്ത് ആയിട്ട് ഇന്ത്യൻ റോഡുകളിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ കാറുകൾ ഇറക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാറ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും. അപ്പൊ അതിന്റെ ടയറിന്റെ ഡിസൈൻ ആവട്ടെ, അല്ലെങ്കിൽ അതിന്റെ എഞ്ചിന്റെ ഡിസൈൻ ആവട്ടെ, അല്ലെങ്കിൽ അതിന്റെ ഗ്ലാസിന്റെ ഡിസൈൻ ആവട്ടെ, ഇതൊക്കെ അവർ വളരെയധികം കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെ ഡിസൈൻ ചെയ്തതിന് ശേഷം അവർ ട്രയൽ റൺ ഒക്കെ നടത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഫൈനൽ ആയിട്ടാണ് ഒരു പ്രോഡക്റ്റ് അവർ മാർക്കറ്റിൽ എത്തിക്കുക. അപ്പോൾ അതിന്റെ ബാക്കിൽ ഒരുപാട് എഫേർട്സ് ഉണ്ട്, ഡിസൈൻ ഫാക്ടറി ഒരുപാടുണ്ട്. അവർ പലതരത്തിലുള്ള ചെക്കിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുക. അപ്പോൾ ഒരുപാട് കാറുകൾ റോഡിൽ ഓടുന്നുണ്ട്. അങ്ങനെ ഓടുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ലെഫ്റ്റ് സൈഡിലൂടെ ഡ്രൈവ് ചെയ്യണം, ഡ്രൈവ് ചെയ്യുമ്പോൾ യു ടേൺ എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ കുറേ നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ആ നിയമങ്ങളൊക്കെ പാലിച്ച് ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കാറ് അതിന് പറ്റിയൊരു കാറായിരിക്കണം, ശരിയല്ലേ? നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റണം, നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം, നമുക്ക് യു ടേൺ എടുക്കാൻ വേണ്ടി പറ്റണം. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മറ്റു വണ്ടികൾക്ക് ബുദ്ധിമുട്ടാവാതെയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യണം, അല്ലെ? കുറെ വണ്ടികൾ ഒന്നിച്ചുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ വണ്ടികൾ ഉണ്ടാവേണ്ടത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി പിന്നെ നമുക്ക് ആദ്യത്തെ കാര്യം നോക്കാം. അലോയ് വീല് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ അടക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാം, സാധാരണ നിലയിൽ ഒരു അലോയ് വീല് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ അടക്കേണ്ട കാര്യമില്ല. പക്ഷേ ചില അലോയ് വീല് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല്, ചില മോഡിഫിക്കേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല്, കാറിന്റെ ബോഡിയിൽ നിന്നും ഒരുപാട് പ്രൊജക്ട് ചെയ്തിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും, ചിലത് ബോഡിക്ക് മേലേക്ക് വന്നിട്ടുണ്ടാവും. ഇത്തരം അലോയ് വീലുകളാണ് ഫിറ്റ് ചെയ്യാൻ പാടില്ലാത്തത്. അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഫൈൻ അടക്കേണ്ടതുണ്ട്. ഒരു കാർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏത് തരത്തിലുള്ള വീലുകളാണ് അല്ലെങ്കിൽ അതിന് വേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീൽ സൈസ് വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വീൽ സൈസിന്റെ റേഞ്ച് കാറിന്റെ മാനുഫാക്ചർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള അലോയാണ് അതിന് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് മാനുഫാക്ചർ പറയുന്നുണ്ട്. അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ മാത്രമേ വണ്ടികളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു പെർഫോമൻസ് നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടുകയുള്ളൂ. എല്ലാ കാര്യത്തിലും ഒരു വണ്ടിയുടെ പെർഫോമൻസ് കിട്ടണമെങ്കിൽ ആ മാനുഫാക്ചർ പറയുന്ന രീതിയിലുള്ള ഐറ്റംസ് മാത്രമേ ആ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അലോയ് വീലൊക്കെ ഫിറ്റ് ചെയ്യാം. പക്ഷേ അവർ പറയുന്ന റേഞ്ചിലുള്ള അലോയ് വീലുകൾ ആയിരിക്കണം നിങ്ങൾ ഫിറ്റ് ചെയ്യേണ്ടത്. അല്ലാത്തത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ പെർഫോമൻസിനെ ബാധിക്കും, അപകടങ്ങൾ ഉണ്ടാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫൈൻ അടക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നോർമൽ അലോയ് വീല് ഫിറ്റ് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇനി വേറൊരു കാര്യം, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് എന്റെ വണ്ടിയിൽ ഞാൻ കുറച്ച് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ഇത് പിന്നെ പ്രോബ്ലം ആവുമോ, ഇതിന് ഫൈൻ അടക്കേണ്ടതുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ നിലയിൽ ഒരു വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് പല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വണ്ടിയുടെ മുകളിൽ ചില ആളുകൾ ബ്ലാക്ക് സ്റ്റിക്കർ ഒക്കെ ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല, പിന്നെ അതിന് നിങ്ങൾ ഫൈൻ അടക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾ കാറിന്റെ കളർ മൊത്തമായി ചേഞ്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അതായത് പഴയ കാറിൽ നിന്നും ഒരുപാട് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു കളറിലേക്ക് നിങ്ങൾ മാറുന്നു, ആ ഒരു സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആർ സി ബുക്കിൽ അത് മെൻഷൻ ചെയ്യണം. അത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർ ടി ഒ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ആർ ടി ഒ ഓഫീസിൽ പോയതിനു ശേഷം നിങ്ങൾ പിന്നെ നിങ്ങളുടെ ആർ സി ബുക്കിൽ എൻഡോസ് ചെയ്യണം. അപ്പോ ഫുള്ളായിട്ട് കളർ മാറ്റുന്നുണ്ടെങ്കിൽ ആർ സി ബുക്കിൽ തിരുത്താനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അല്ലാതെ ചെറിയൊരു സ്റ്റിക്കർ നിങ്ങളുടെ വണ്ടിയിൽ ഒട്ടിച്ചു എന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ വണ്ടിയുടെ മുകളിലെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടോ സൈഡിലെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതുകൊണ്ടോ യാതൊരു പ്രശ്നമില്ല, അങ്ങനെ ചെയ്താലൊന്നും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ഫൈൻ തരികയില്ല. ഇത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ബുൾബാറുകൾ ഫിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് ബുൾബാറുകൾ ഫിറ്റ് ചെയ്താലുള്ള പ്രോബ്ലം?
നോക്കാം നിങ്ങള് പല ആളുകളും ബുൾബാറ ഫിറ്റ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ വണ്ടിക്ക് ഒന്നും പറ്റരുത് എന്നൊരു ധാരണയാണ് പലർക്കുള്ളത്. അതിനാണ് ബുൾബാറുകൾ ഫിറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുൾബാറുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദോഷമാണ് സംഭവിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ബോഡി എന്ന് പറയുന്നത് സാൻഡ്വിച്ച് ബോഡിയാണ്. ഫ്രണ്ട് ഭാഗത്ത് ഒരു ആക്സിഡന്റ് വന്നു നിങ്ങൾ വിചാരിക്കാം, അങ്ങനെ ഫ്രണ്ട് ഭാഗം തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ആക്സിഡന്റിന്റെ ഇമ്പാക്ട് ഫ്രണ്ട് ഭാഗമാണ് ആദ്യം അബ്സോർബ് ചെയ്യുക. അപ്പൊ ഫ്ലിംസി ആയുള്ള ഭാഗമായിരിക്കും ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അത് അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്തിട്ടാണ് പിന്നീട് ആ അതിന്റെ ഒരു ഇമ്പാക്ട് നെക്സ്റ്റ് പോർഷനിലേക്ക് വരിക, അതായത് മിഡിൽ പോർഷൻ, അതായത് പാസഞ്ചർ കമ്പാർട്ട്മെന്റിലേക്ക് എത്തുക. അപ്പൊ അങ്ങനെ എത്തുന്ന സമയത്ത് പാസഞ്ചർ കമ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന ഒരു ഇമ്പാക്ട് കുറവായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു വലിയൊരു ഇമ്പാക്ട് അബ്സോർബ് ചെയ്യുന്നത് ഫ്രണ്ട് സൈഡാണ്. അപ്പൊ അതിന് കണക്കായിട്ടാണ് ഒരു കാറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ മറ്റൊരു കാര്യമുണ്ട്, അതായത് നമ്മുടെ വണ്ടിയിലൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എയർ ബാഗ് സിസ്റ്റം ഉണ്ട്. ഈ എയർ ബാഗ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ സെൻസറാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ സെൻസറുകൾ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ ആ സെൻസറാണ് കൃത്യമായിട്ട് സെൻസ് ചെയ്തിട്ട് എയർ ബാഗ് സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ബുൾബാറുകൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ എയർ ബാഗുകൾ വർക്ക് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസറിന് കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഒരു ഇടിയുടെ ആഘാതം കറക്റ്റ് ആയിട്ട് സെൻസ് ചെയ്യണമെങ്കിൽ ബുൾബാർ ഒരിക്കലും ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സെൻസറിന് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ബുൾബാറുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, ഇല്ലാതാവുകയല്ല. നിങ്ങളുടെ വണ്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പലപ്പോഴും ബുൾബാറുകൾ ഫിറ്റ് ചെയ്യുന്നത്. അതൊരു തെറ്റായ ധാരണയാണെന്ന് മനസ്സിലാക്കുക. ബുൾബാറുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഫൈൻ കിട്ടും. ഇനി മറ്റൊരു കാര്യം, സൺഫിലിം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പാടുണ്ടോ ഗ്ലാസിന്? ഇത് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു ഫിലിം ഗ്ലാസ്സിന് ഒട്ടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ അടക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിസിബിലിറ്റിയെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഒരിക്കലും ഗ്ലാസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണണം. അത് കൂടാതെ തന്നെ നമ്മുടെ ഒരു ഗ്ലാസ്, വണ്ടിയുടെ ഒരു ഗ്ലാസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒരുപാട് ക്വാളിറ്റികൾ ആ ഗ്ലാസ്സിനുണ്ട്. ആ ക്വാളിറ്റികളൊക്കെ അതിനുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സേഫ്റ്റി ഉണ്ടാവൂ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഗ്ലാസിന്റെ പുറമെ നിങ്ങൾ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് കിട്ടുകയില്ല. മുമ്പ് മാനുഫാക്ചർ ഉദ്ദേശിച്ച സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും പിന്നീട് കിട്ടുകയില്ല. നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം ഉണ്ടാകുകയുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് വേറൊരു സ്റ്റിക്കർ, അത് 100% ട്രാൻസ്പെറന്റ് ആയ ഒരു ഫിലിം പോലും നിങ്ങൾ ഗ്ലാസിന്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന്. ഇപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടിൻഡ് ഗ്ലാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ട് ഗ്ലാസ് 70% ട്രാൻസ്പെറന്റ് ആയതും അതേപോലെ തന്നെ സൈഡ് ഗ്ലാസ് 50% ട്രാൻസ്പെറന്റ് ആയ ഗ്ലാസുകളൊക്കെ വരുന്നുണ്ട്. അത് മാനുഫാക്ചറിങ് സ്റ്റേജിൽ കമ്പനി തന്നെ ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ എക്സ്ട്രാ പിന്നീട് ഫിറ്റ് ചെയ്യുന്നതല്ല. അപ്പൊ ആ ഒരു സ്റ്റേജിൽ അത് പെർമിറ്റഡ് ആണ്. ചില വണ്ടികൾക്ക് അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അപ്പൊ അത് പെർമിറ്റഡ് ആണ്. അല്ലാതെ നിങ്ങൾ വേറൊരു ഗ്ലാസ് വണ്ടിക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതേപോലെ തന്നെ ഗ്ലാസിന് ഫിലിം ഒട്ടിക്കാനും പാടില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, പല ആളുകളും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കൂടിയ വാട്സ് ഉള്ള ലൈറ്റുകൾ ഫിറ്റ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വണ്ടിക്ക് ഫിറ്റ് ചെയ്യേണ്ട ലാമ്പിന്റെ വാട്ട്സ് എന്ന് പറയുന്നത് 50-60 watts ആണ് പെർമിറ്റഡ്. അതിൽ ബിലോ ആണ് എപ്പോഴും ഫിറ്റ് ചെയ്യേണ്ടത്. അതിൽ കൂടുതൽ വാട്ട്സുകൾ ഉള്ള ലൈറ്റുകൾ നിങ്ങൾ ഹെഡ്ലൈറ്റിനൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലാമ്പുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫൈൻ അടക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകൾ 100 watts ലൈറ്റൊക്കെയാണ് ഹെഡ്ലൈറ്റിൽ ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിസിബിലിറ്റി കിട്ടും, പക്ഷേ എതിരെ വരുന്ന ആളുകളുടെ വിസിബിലിറ്റി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവും. അപ്പോൾ അത്തരം ആക്സിഡന്റുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് 50-60 watts വരെയുള്ള ലൈറ്റുകൾ മാത്രമേ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും തീർച്ചയായിട്ടും, അതായത് നിങ്ങൾ കൂടിയ വാട്ട്സിന്റെ ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അധികം ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ സ്പീഡ്, ഓവർലോഡ്, ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് ഇതൊക്കെയാണ് കൂടുതലായിട്ടും ചെക്ക് ചെയ്യുന്നത്. അതിനവർക്ക് ഒരു എൻഫോഴ്സ്മെന്റ് വിങ് ഉണ്ട്. ആ വിങ്ങിന്റെ പ്രവർത്തനമാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഫുള്ളായിട്ട് ഡിജിറ്റൽ സംവിധാനങ്ങളാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, എന്ത് മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്ന്
പിന്നെ എൻഫോഴ്സ്മെന്റ് വിങ്ങിന്റെ വണ്ടിയിലുണ്ട്. അപ്പൊ അവർ വണ്ടിയായിട്ട് എവിടെയെങ്കിലും ഒക്കെ വഴിക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങളെ കൈ കാണിച്ച് നിർത്തണമെന്ന് നിർബന്ധമില്ല. അവർ കൃത്യമായിട്ട് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മളൊരിക്കലും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫൈന് കിട്ടിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫൈന് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫൈന് വന്നത്. അല്ലാതെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ ചീത്ത വിളിക്കുന്നത് ഒരിക്കലും ശരിയല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മൾ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്, ശരിയല്ലേ? എല്ലാ നിയമങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. വാഹന നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ആക്സിഡന്റുകൾ മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാം. മറ്റു രാജ്യങ്ങളൊക്കെ നോക്കുക, എന്തൊരു കർശനമായ നിയമങ്ങളാണ് എല്ലാ രാജ്യത്തും ഉള്ളത്. അപ്പൊ അവരൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, നമുക്കും പാലിക്കാം, നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കാം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ എപ്പോഴും അംഗീകരിക്കണം, അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഒന്ന്, ചില ആളുകൾ ചിലപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ ആരോടെങ്കിലും ഒക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും. നിങ്ങൾ ജനറലൈസ് ചെയ്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ശരിയല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തരുത്. ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ മോശമായിട്ട് പെരുമാറിയ സ്റ്റോറികളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്, ആക്സിഡന്റുകൾ കുറക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരമാണ് നമുക്ക് ശരിക്കും വേണ്ടത്. അപ്പം അത്തരം സംസ്കാരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. എന്തായാലും മറ്റൊരു വ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.